കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ് ബിൽജിൻ ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. നഗരത്തിൽ വാഹനാപകടമുണ്ടാക്കിയ പി സി ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകൻ ബിൽജിൻ കെ തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപകടം നടക്കുമ്പോൾ ബിൽജിൻ മദ്യപിച്ചിരുന്നില്ല എന്നാണ് ബിൽജിനെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചത്. ക്രിസ്മസ് ദിവസം രാത്രിയിലാണ് പി സി ജോർജിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സണ്ണി ജോർജിന്റെ മകൻ ബിൽജിൻ തോമസ് ശാസ്തമംഗലത്ത് വെച്ച് വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ഷാജിയുടെ നില ഗുരുതരമായി തുടരുന്നു. അപകടത്തിൽ തകർന്ന ആഡംബരക്കാർ വഴിയിൽ ഉപേക്ഷിച്ച് ബിൽജിൻ തോമസ് രക്ഷപ്പെട്ടിരുന്നു. ബിൽജിൻ മദ്യരഹിതനായാണ് വാഹനമോടിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അന്നു രാത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ബിൽജിൻ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. ബിൽജിൻ മദ്യപിച്ചിരുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചത്. അപകടമുണ്ടായതിന്റെ അടുത്ത ദിവസം സണ്ണി ജോർജ് പട്ടം ട്രാഫിക് സ്റ്റേഷനിലെത്തി വാഹനമോടിച്ചിരുന്നത് തന്റെ മകനാണെന്ന് സമ്മതിച്ചിരുന്നു. ബിൽജിനെതിരെ അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിനാണ് ട്രാഫിക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന കുറ്റമാണിത്. എന്നാൽ ആശുപത്രി വിട്ടിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബിൽജിൻ ഇതുവരെയും ഹാജരായിട്ടില്ല. അപകടമുണ്ടാക്കിയ വാഹനം ട്രാഫിക് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നഗരമധ്യത്തിൽ വെച്ച് യുവാവിനെ കയ്യേറ്റം ചെയ്ത കേസിലും ബിൽജിൻ പ്രതിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.